എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സബസുഖ് ലഹേ തുമാരി സരണ തുമുര ക്ഷഹ കാ ഹൂക്കോ ഡർണ. ആരാണോ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ശരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നു, അവർക്ക് ആനന്ദം പ്രാപ്തമാകുന്നു. ശ്രീ ഹനുമാൻ സ്വാമി സ്വയം നമ്മുടെ രക്ഷക്കായി ഉള്ളപ്പോൾ പിന്നെ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? ഹനുമാൻ ചാലീസയിലെ 22-ാമത്തെ ഈരടിയാണിത്. ഹനുമാൻ സ്വാമിയുടെ ശരണങ്ങളിൽ അഭയം പ്രാപിച്ചാൽ പിന്നെ ആരെയും നമുക്ക് ഭയക്കേണ്ടതുമില്ല, ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകില്ല. പ്രിയരെ, ഈ അധ്യായത്തിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജപിക്കേണ്ട ഒരു ശക്തിയേറിയ ആഞ്ജനേയ മന്ത്രത്തെയും അത് ചൊല്ലേണ്ട സരളമായ വിധിയെയും പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രുസംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാം ദൂതായ സ്വാഹ. ഒരിക്കൽ കൂടി കേട്ടോളൂ: ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രുസംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാം ദൂതായ സ്വാഹ. ഏത് തരത്തിലുള്ള സങ്കടങ്ങൾ വന്നാലും, ഏത് വലിയ പ്രതിസന്ധികൾ വന്നാലും ശ്രീ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ 11 തവണ ചൊല്ലുക. ഞൊടിയിടയിൽ തന്നെ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും സങ്കടകരമായ അവസ്ഥയും ഉണ്ടാകുമ്പോൾ ഈ മന്ത്രത്തെ ഓർക്കുവാനായി ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.